ശശി തരൂർ എംപിയുടെ മലബാറിലെ പര്യടനം തുടരും. പാണക്കാട് തങ്ങളുമായുള്ള കൂടിക്കാഴ്ച നാളെ നടത്തും. മുസ്ലിം ലീഗ് നേതാക്കളുമായി തരൂർ ചർച്ച നടത്താനാണ് തീരുമാനം. സ്വന്തം നാടായ കേരളത്തിൽ സജീവമാകുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്നായിരുന്നു മലബാർ പര്യടനത്തെക്കുറിച്ചുള്ള തരൂരിന്റെ പ്രതികരണം. അന്തരിച്ച പ്രശസ്ത സാഹിത്യകാരൻ ടി പി രാജീവന്റെ കോഴിക്കോട്ടെ വീടാണ് തരൂർ ആദ്യം സന്ദർശിക്കുക. ശേഷം മാഹി കലാഗ്രാമത്തിൽ നടക്കുന്ന ചടങ്ങിലും പങ്കെടുക്കും. നാളെയാണ് പാണക്കാട് തങ്ങളുമായുള്ള തരൂരിന്റെ കൂടിക്കാഴ്ച. ഇവിടെ വെച്ച മുസ്ലിം ലീഗ് നേതാക്കളുമായും തരൂർ ചർച്ച നടത്തും. ബുധനാഴ്ച കണ്ണൂരിലെ വിവിധ പരിപാടികളിലും തരൂർ പങ്കെടുക്കും. തരൂർ പങ്കെടുക്കാനിരുന്ന സെമിനാറിൽ നിന്നും യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി പിന്മാറിയ നടപടി വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. സംഭവത്തിൽ അന്വേഷണം വേണമെന്ന് എം കെ രാഘവൻ എം പി ഇന്നലെ ആവശ്യപ്പെട്ടിരുന്നു. അന്വേഷണം ആവശ്യപ്പെട്ടതിനെ പിന്തുണയ്ക്കുന്നതിനായി ശശി തരൂരും വ്യക്തമാക്കിയിരുന്നു. അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിക്കാൻ പാടില്ലായിരുന്നുവെന്ന് തരൂർ പറഞ്ഞു. സ്ഥലം എം പി എന്ന നിലയിൽ എം കെ രാഘവൻ അന്വേഷണം ആവശ്യപ്പെടാൻ അവകാശമുണ്ടെന്നും ഇത്തരം പരിപാടികൾ മുടക്കാൻ ആര് ശ്രമിച്ചാലും കണ്ടെത്തണമെന്നും തരൂർ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി പിന്മാറിയ പരിപാടിയിൽ പങ്കെടുത്ത ശശി തരൂറിന് ഉജ്ജ്വല വരവേൽപ്പായിരുന്നു ലഭിച്ചത്. ആദ്യം ഡി സി സി ഏറ്റെടുത്ത പരിപാടി, പിന്നീട് ജവഹർ യൂത്ത് ഫൗണ്ടേഷനാണ് പരിപാടി ഏറ്റെടുത്ത് നടത്തിയത്. മുദ്രാവാക്യം വിളികളോടെയായിരുന്നു ശശി തരൂരിനെ പ്രവർത്തകർ സ്വീകരിച്ചത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വി പി ദുൽഖിഫിൽ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിജുൽ മാക്കുറ്റി എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. അതേസമയം ശശി തരൂർ വിലക്ക് സംഭവത്തിൽ തെളിയുന്നത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ആർ എസ് എസ് അനുകൂല നിലപാടാണെന്ന് ഡി വി ഐ പി സംസ്ഥാന സെക്രട്ടറിയേറ്റ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. എപ്പോൾ വേണമെങ്കിലും ബി ജെ പിയിലേക്ക് പോകാൻ തയ്യാറായി സ്വയം വിളംബരം ചെയ്ത കെ സുധാകരൻ നയിക്കുന്ന കോൺഗ്രസ് നേതൃത്വം സംഘപരിവാറിനെതിരെയും മതേതരത്തിനു വേണ്ടിയും സംസാരിക്കുന്ന ഒരു സെമിനാർ അനുവദിക്കാതിരിക്കുന്നത് അവരുടെ ബി ജെ പി പക്ഷപാതിത്വത്തിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ്. ഗവർണറെ അനുകൂലിച്ചും കേന്ദ്ര ഏജൻസികൾക്ക് വേണ്ടി സംസ്ഥാന സർക്കാരിനെതിരെയും സമരാഭാസങ്ങൾ തുറന്നുവിട്ട കോൺഗ്രസ് തന്നെയാണ് ഇന്ന് സംഘപരിവാറിനെതിരെയുള്ള സെമിനാർ വിലക്കുന്നതെന്നും ഡിവൈഎഫ്ഐ പ്രസ്താവനയിൽ പറഞ്ഞു. ആർ എസ് എസ് ശാഖയ്ക്ക് കാവൽ നിന്ന കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ആർ എസ് എസ് സെമിനാർ യൂത്ത് കോൺഗ്രസുകാരെ കൊണ്ട് കാവൽ നിർത്തുന്നത് ഇനി എന്നാണെന്നും മാത്രം നോക്കിയാൽ മതിയെന്നും ഡിവൈഎഫ്ഐ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് നിലപാട് മതേതര വിശ്വാസികളായ യുവജനതയ്ക്ക് അപമാനകരമാണ്. യൂത്ത് കോൺഗ്രസ് നേതൃത്വം ഇതിന് മറുപടി പറയണമെന്നും ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടു. ഡിവൈഎഫ്ഐ പ്രസ്താവനയുടെ പൂർണ്ണരൂപം ഇങ്ങനെ: യൂത്ത് കോൺഗ്രസ് കോഴിക്കോട് വെച്ച് സംഘപരിവാറും മതേതരത്വം നേരിടുന്ന വെല്ലുവിളികളും എന്ന പേരിൽ നടത്താനിരുന്ന സെമിനാർ കോൺഗ്രസ് നേതൃത്വം ഇടപെട്ട് നിർത്തിവെച്ചിരിക്കുകയാണെന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് കെ ശബരിനാഥ് സമൂഹ മാധ്യമങ്ങളിൽ വഴി അറിയിച്ചിരിക്കുകയാണ്. ഡോക്ടർ ശശി തരൂർ മുഖ്യപ്രഭാഷകനാണ് എന്ന കാരണത്താലാണ് കോൺഗ്രസ് നേതൃത്വം ഇടപെട്ട പരിപാടി നിർത്തിവെച്ചതെന്നാണ് അവർ പറയുന്നത്. യൂത്ത് കോൺഗ്രസ് സംഘപരിവാറിനെതിരെ ഒരു പരിപാടി സംഘടിപ്പിക്കുക എന്നത് തന്നെ അത്യപൂർവമായ സംഗതിയാണ്.